പേര് ആദർശ്. ഞാൻ ചൈനയിൽ നാൻജിങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലെ സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ഞാൻ ചൈനയിൽ നിന്ന് ജനുവരി 13th കേരളത്തിലെത്തിയത്. കേരളത്തിലെത്തി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് കൊറോണ അവിടെ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഹെൽത്ത് സെൻറ്ററിലെ നിർദ്ദേശപ്രകാരം നമ്മൾ എല്ലാ വിദ്യാർത്ഥികളും, ചൈനയിൽ വന്ന എല്ലാ വിദ്യാർത്ഥികളും DMO ഓഫീസിൽ അവിടെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവരെ നിർദ്ദേശപ്രകാരം നമ്മൾ 28 ദിവസത്തേക്ക് വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രം നമ്മൾ തന്നെ കഴുകുക, നമുക്ക് വേണ്ടി പ്രത്യേകം ഒരു റൂം തന്നെ മാറ്റിയിടുക, നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് നമ്മുടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ മറ്റാരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന തോർത്ത്, സോപ്പ് അതൊന്നും ബാക്കിയുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഡെയിലി വിസിറ്റേഴ്സിനെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് ഇപ്പോൾ അവർക്കൊന്ന് അവയർനെസ് വരുത്താനാണ് ഇങ്ങനെ വേണ്ട എന്നുള്ളതിൽ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടുകാരായാലും അധികം ക്ലോസ് കോൺടാക്റ്റ് ഒന്ന് മാറ്റുക. ഒരു ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിന് സംസാരിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ഒറ്റപ്പെട്ട പോലെ തോന്നില്ല. കാരണം നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് എപ്പോഴും വിളിക്കും, എന്നും വിളിച്ച് അന്വേഷിക്കും. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് നമ്മൾ അന്വേഷിക്കാനായിട്ട്. വീട്ടിനുള്ളിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കും ഒരിക്കലും ഒറ്റപ്പെട്ട് പോയില്ല. കാരണം സൊസൈറ്റിക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത് ഇതിൽ.